ഇന്ത്യയിൽ ഉപഗ്രഹങ്ങൾ വിക്ഷേപിക്കുന്നത് ആന്ധ്രാപ്രദേശിലെ ശ്രീഹരിക്കോട്ടയിൽ നിന്നാണ്. എന്തുകൊണ്ടാണ് റോക്കറ്റുകൾ ലോഞ്ച് ചെയ്യാൻ ശ്രീഹരിക്കോട്ട തന്നെ തിരഞ്ഞെടുത്തത്? ഭൂമധ്യരേഖയുടെ അടുത്തുനിന്ന് റോക്കറ്റുകൾ ലോഞ്ച് ചെയ്താലുള്ള ഗുണം എന്തൊക്കെയാണ് തുടങ്ങിയ കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പരിശോധിക്കാൻ പോകുന്നത്. വെൽക്കം ടു ഡിജിറ്റൽ സയൻസ് മലയാളം. ലോകത്തിലെ പ്രധാനപ്പെട്ട ഉപഗ്രഹ വിക്ഷേപണ കേന്ദ്രങ്ങളാണ് ഫ്ലോറിഡ, ഫ്രഞ്ച് ഗിയാന, ശ്രീഹരിക്കോട്ട എന്നിവ. ഈ റോക്കറ്റ് ലോഞ്ചിങ് സ്റ്റേഷനുകളൊക്കെ ഭൂമധ്യരേഖയുടെ അടുത്തുള്ളവയാണ്. ബഹിരാകാശ വിക്ഷേപണത്തിനുള്ള സ്ഥലം തിരഞ്ഞെടുക്കാൻ വളരെയധികം പഠനങ്ങൾ ആവശ്യമാണ്. ഒരു രാജ്യം ബഹിരാകാശ ഗവേഷണ രംഗത്തേക്ക് ഇറങ്ങുമ്പോൾ ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് ഉപഗ്രഹ വിക്ഷേപണത്തിനുള്ള സ്ഥലം തിരഞ്ഞെടുക്കുക എന്നത്. ഇന്ത്യയിൽ ആദ്യം തിരുവനന്തപുരത്തുള്ള തുമ്പയിൽ നിന്നായിരുന്നു ISRO റോക്കറ്റുകൾ ലോഞ്ച് ചെയ്തിരുന്നത്. പിന്നീട് രണ്ടാമതായാണ് ശ്രീഹരിക്കോട്ട തിരഞ്ഞെടുത്തത്. ഇന്ന് ലോകത്തിലെ മികച്ച ഉപഗ്രഹ വിക്ഷേപണ കേന്ദ്രങ്ങളിൽ ഒന്നാണ് ശ്രീഹരിക്കോട്ടയിലുള്ളത്. ഭൂമി സൂര്യനെ വലം വയ്ക്കുന്ന അതേ ദിശയിൽ തന്നെയാണ് ഉപഗ്രഹങ്ങൾ വഹിച്ചുകൊണ്ടുള്ള റോക്കറ്റുകൾ വിക്ഷേപിക്കുന്നത്. ഭൂമി സൂര്യനെ ഏകദേശം 1,80,000 km മണിക്കൂറിൽ വേഗത്തിലാണ് വലം വയ്ക്കുന്നത്. ഭൂമി സൂര്യനെ ചുറ്റുന്ന അതേ ദിശയിൽ റോക്കറ്റുകൾ ലോഞ്ച് ചെയ്താൽ റോക്കറ്റിന് തുടക്കത്തിൽ തന്നെ നല്ല വേഗത്തിൽ കുതിച്ചുയരാൻ സാധിക്കും. ഭൂമി സൂര്യനെ വലം വയ്ക്കുമ്പോഴുണ്ടാവുന്ന ചലനം കൂടാതെ ഭൂമി സ്വയം കറങ്ങുകയും ചെയ്യുന്നു. ഭൂമിയുടെ ഭ്രമണ വേഗത എല്ലായിടത്തും ഒരുപോലെയല്ല. ഭൂമിയുടെ ഭ്രമണ വേഗത ഭൂമധ്യരേഖയിലായിരിക്കും ഏറ്റവും കൂടുതലുള്ളത്. ഭൂമധ്യരേഖയിൽ ഭൂമിയുടെ ഭ്രമണ വേഗത ഏകദേശം 1,674 km മണിക്കൂറിലാണ്. ഇതും റോക്കറ്റ് ലോഞ്ചിങ്ങിന് ഭൂമധ്യരേഖ പ്രദേശങ്ങൾ തിരഞ്ഞെടുക്കാൻ ഒരു കാരണമാണ്. ഈ ചിത്രത്തിൽ കാണുന്ന ഉപഗ്രഹ വിക്ഷേപണ കേന്ദ്രങ്ങളെല്ലാം ഭൂമധ്യരേഖയുടെ അടുത്താണുള്ളത്. ഇവിടെ നിന്ന് വിക്ഷേപിക്കുന്ന റോക്കറ്റുകൾക്ക് എഞ്ചിൻ പ്രവർത്തിപ്പിച്ചുണ്ടാകുന്നതിനേക്കാൾ കൂടുതൽ വേഗത്തിൽ കുതിച്ചുയരാൻ സാധിക്കും. ഇന്ത്യയിൽ ഭൂമധ്യരേഖയ്ക്ക് അടുത്തുള്ള വേറെ സ്ഥലങ്ങളുണ്ടെങ്കിലും ശ്രീഹരിക്കോട്ട തന്നെ തിരഞ്ഞെടുക്കാൻ മറ്റൊരു കാരണം കൂടിയുണ്ട്. ശ്രീഹരിക്കോട്ട ഉപഗ്രഹ വിക്ഷേപണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് കടലിൽ നിന്ന് വളരെ അടുത്താണ്. റോക്കറ്റുകൾ വളരെ ഭാരമുള്ള വസ്തുക്കളാണ്. ഒരു റോക്കറ്റ് ലോഞ്ച് ചെയ്താൽ അത് എഞ്ചിൻ തകരാറായോ കത്തുപിടിച്ചോ താഴേക്ക് പതിക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെ സംഭവിച്ചാൽ ജനവാസ കേന്ദ്രങ്ങളിൽ പതിക്കാതെ കടലിൽ പതിക്കാൻ വേണ്ടിയാണ് കടൽ തീരത്തുള്ള റോക്കറ്റ് ലോഞ്ചിങ് സ്റ്റേഷനുകൾ തിരഞ്ഞെടുക്കുന്നത്. ശ്രീഹരിക്കോട്ട, ഫ്രഞ്ച് ഗിയാന, ഫ്ലോറിഡ ഇതൊക്കെ കടലിനടുത്തുള്ള റോക്കറ്റ് ലോഞ്ചിങ് സ്റ്റേഷനുകളാണ്. ഇതിൽ മിക്ക സ്ഥലങ്ങളിൽ നിന്നും റോക്കറ്റുകൾ ലോഞ്ച് ചെയ്ത് തകരാറായി കടലിൽ പതിച്ചിട്ടുണ്ട്. ഭൂമധ്യരേഖാ പ്രദേശങ്ങളിൽ നിന്ന് ഉപഗ്രഹം വിക്ഷേപിക്കാൻ മറ്റൊരു കാരണം കൂടിയുണ്ട്. ജിയോ സ്റ്റേഷനറി അഥവാ ഭൂസ്ഥിര ഭ്രമണപഥത്തിലെത്തിക്കാനുള്ള ഉപഗ്രഹങ്ങൾക്ക് ഭൂമധ്യരേഖയ്ക്കനുസരിച്ച് 0° ചെരിവുള്ള സ്ഥലങ്ങൾ ആവശ്യമാണ്. അല്ലെങ്കിൽ ഭൂമിയുടെ ഭ്രമണപഥത്തിലെത്തിക്കാൻ കൂടുതൽ ബുദ്ധിമുട്ടായിരിക്കും, കൂടുതൽ ഇന്ധനവും വേണ്ടിവരും. ഭൂമിക്ക് ചുറ്റും വലം വയ്ക്കുന്ന പോളാർ സാറ്റലൈറ്റുകൾക്ക് ഇതുപോലുള്ള സ്ഥലങ്ങളിൽ നിന്ന് വിക്ഷേപിക്കണമെന്നില്ല. കാരണം പോളാർ സാറ്റലൈറ്റുകൾ വടക്കോ തെക്കോ ദിശയിലേക്കാണ് സഞ്ചരിക്കുന്നത്. ജിയോ സ്റ്റേഷനറി സാറ്റലൈറ്റുകളെ പോലെ പടിഞ്ഞാറ് ദിശയിൽ നിന്നും കിഴക്കോട്ട് സഞ്ചരിക്കുന്ന സാറ്റലൈറ്റുകൾക്കാണ് ഇതുപോലുള്ള വിക്ഷേപണ കേന്ദ്രങ്ങൾ കൂടുതൽ ആവശ്യം. പുതിയൊരു കിടിലൻ വീഡിയോയുമായി വീണ്ടും കാണാമെന്ന പ്രതീക്ഷയോടെ സൈനിങ് ഔട്ട് ഫ്രം ഡിജിറ്റൽ സയൻസ് മലയാളം. താങ്ക് യു.